ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സശ്മിര അക്കാഡമി. എൻ്റെ പേര് സതീഷ് കുമാർ. നമ്മൾ ഇന്ന് ഒരു പുതിയൊരു ടോപ്പിക്കായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഓരോ പുതിയൊരു ടോപ്പിക് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് നമ്മളൊരു ടെസ്റ്റ് സീരീസ് പോലെയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മുടെ കേരള PSC എക്സാംസ് ആണെങ്കിലും നാഷണൽ ലെവൽ എക്സാംസിനാണെങ്കിലും ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതെ, 1857 റിവോൾട്ട് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ളതാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ആകെ പഠിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് അറിയാം, റാങ്ക് ഫയൽ നോക്കി പഠിക്കുകയാണെങ്കിൽ 6-7 പേജ് നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് ഏറ്റവും ക്രീമായിട്ട് ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഈ വീഡിയോയിൽ നമുക്ക് 50 ചോദ്യങ്ങളുണ്ട്. ഈ 50 ചോദ്യങ്ങളും നിങ്ങൾ ടെസ്റ്റ് പോലെ നിങ്ങൾ ചെയ്യുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഒരു OMR ഷീറ്റ് എടുക്കുക. OMR ഷീറ്റ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പൊ ആൻസേഴ്സ് ഒക്കെ ഞാൻ ഏറ്റവും അവസാനമാണ് റിവീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഓരോ ചോദ്യവും കറക്റ്റ് ഏതാ ഓപ്ഷൻസ്, അതേപോലെ നിങ്ങൾ OMR നിന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് നെഗറ്റീവ് വരുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും. 50 ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, ചെയ്തതിനു ശേഷമാണ് നമ്മുടെ അതിന്റെ ആൻസറിലേക്ക് കടക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും നേരം വയ്ക്കേണ്ട ഫ്രണ്ട്സ്, നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? ഓപ്ഷൻസ്: കൊൽക്കത്ത, മീററ്റ്, പാറ്റ്ന, ചെന്നൈ. നമ്മുടെ രണ്ടാമത്തെ ചോദ്യം: 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് ആര്? തോമസ് ജോൺ ബാർക്കർ, ഓപ്ഷൻ ബി കാമ്പൽ, ഓപ്ഷൻ സി കേണൽ ഇംഗ്ലീഷ്, ഓപ്ഷൻ ഡി ജെയിംസ് അഗസ്റ്റ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം: ആരെയാണ് 1857 കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി അവരോധിച്ചത്? ഓപ്ഷൻ എ ബഹാദൂർ ഷാ ഒന്നാമൻ, ഓപ്ഷൻ ബി ബഹാദൂർ ഷാ രണ്ടാമൻ, ഓപ്ഷൻ സി ബഹാദൂർ ഷാ മൂന്നാമൻ, ഓപ്ഷൻ ഡി ബഹാദൂർ ഷാ അഞ്ചാമൻ. നാലാമത്തെ ചോദ്യം: ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു? ഭഗത് സിംഗ്, ബാലഗംഗാധർ തിലക്, മംഗൽ പാണ്ഡെ, ലാല ലജ്പത് റായ്. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം: 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര എന്തായിരുന്നു? താമരയും കടാരയും, ചപ്പാത്തിയും ചുവന്ന താമരയും, താമരയും റൊട്ടിയും, ചപ്പാത്തിയും ആമ്പലും. ആറാമത്തെ ചോദ്യം: മൃഗക്കൊഴുപ്പ് പുരട്ടെ പുതിയ തരം തിരകൾ നിറച്ച് എൻഫീൽഡ് തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചതിന്റെ ഫലമായി ഉണ്ടായ സമരം ഏതാണ്? ഓപ്ഷൻസ്: 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഓപ്ഷൻ ബി ക്വിറ്റ് ഇന്ത്യ സമരം, ഓപ്ഷൻ സി ഖിലാഫത്ത് പ്രസ്ഥാനം, ഓപ്ഷൻ ഡി 1858 വിപ്ലവം. 1858 വിളംബരത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണം കിട്ടിയ ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? നമ്മുടെ ഏഴാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ എ എലിസബത്ത് രാജ്ഞി, ഓപ്ഷൻ ബി വിക്ടോറിയ രാജ്ഞി, ഓപ്ഷൻ സി ചാൾസ് രാജകുമാരൻ, ഓപ്ഷൻ ഡി റോബർട്ട് ക്ലൈ. നമ്മുടെ എട്ടാമത്തെ ചോദ്യം: 1857 വിപ്ലവത്തിന്റെ അംബാസഡർ ആരായിരുന്നു? ഓപ്ഷൻ എ തുഗ്ലക്, ഓപ്ഷൻ ബി ബഹാദൂർ ഷാ സഫർ, ഓപ്ഷൻ സി അസീമുള്ള ഖാൻ, ഓപ്ഷൻ ഡി ബിർജിസ് ഖാദർ. നമ്മുടെ ഒൻപതാമത്തെ ചോദ്യം: ഭരണമാറ്റത്തിന്റെ ഭാഗമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ഏതായിരുന്നു? ശൈശവ വിവാഹ നിരോധന നിയമം, ദത്തവകാശ നിരോധന നിയമം, ഓപ്ഷൻ സി സതി നിരോധന നിയമം, ഓപ്ഷൻ ഡി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. പത്താമത്തെ ചോദ്യം: 1858 നവംബർ 1 അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ച വ്യക്തിയാണ്? കാനിംഗ് പ്രഭു, മൗണ്ട് ബാറ്റൺ പ്രഭു, ഡാൽഹൌസി പ്രഭു, കേഴ്സൺ പ്രഭു. കാനിംഗ്, മൗണ്ട് ബാറ്റൺ, ഡാൽഹൌസി, കേഴ്സൺ. ചോദ്യം 11: ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കുന്ന നിയമം ഏതാണ്? സ്വത്തവകാശ നിയമം, ഓപ്ഷൻ ബി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858, ഓപ്ഷൻ സി വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം, ഓപ്ഷൻ ഡി ടോട്ട് നിയമം. 12ാമത്തെ ചോദ്യം: ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഓപ്ഷൻ ബി വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം, ഓപ്ഷൻ സി ടോട്ട് നിയമം, ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. 13ാമത്തെ ചോദ്യം: ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി മാത്സ്യ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഓപ്ഷൻ എ നാനാ സാഹിബ്, ഓപ്ഷൻ ബി വിഷ്ണുപത് ഗോഡ്സെ, ഓപ്ഷൻ സി മലയാറ്റൂർ രാമകൃഷ്ണൻ, ഓപ്ഷൻ ഡി മംഗൽ പാണ്ഡെ.
പതിനാറാമത്തെ ചോദ്യം, 1857 കലാപത്തിന് ശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാട് കടത്തിയ വ്യക്തി ആരാണ്? താന്തിയ തോപ്പി, ഖാൻ ബഹാദൂർ, നാനാ സാഹിബ്, കേദം സിംഗ്. പതിനഞ്ചാമത്തെ ചോദ്യം, 1857 അലഹബാദിലെ വിപ്ലവ നേതാവ് ആരായിരുന്നു? കദം സിംഗ്, താന്തിയ തോപ്പി, ലിയാഖത്ത് അലി ഖാൻ, കൻവർ സിംഗ്. പതിനാറാമത്തെ ചോദ്യം, 1857 കാൻപൂരിലെ വിപ്ലവ നേതാവ് ആരായിരുന്നു? താന്തിയ തോപ്പി, കദം സിംഗ്, നാനാ സാഹിബ്, ബഹാദൂർ ഷാ. പതിനേഴാമത്തെ ചോദ്യം, 1857 ഗ്വാളിയർ വിപ്ലവ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ എ ബീഗം ഹസ്രത് മഹൽ, ഓപ്ഷൻ ബി റാണി ലക്ഷ്മി ബായ്, ഓപ്ഷൻ സി നാനാ സാഹിബ്, ഓപ്ഷൻ ഡി ദേവി സിംഗ്. പതിനെട്ടാമത്തെ ചോദ്യം, 1857 ഡൽഹി വിപ്ലവ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ എ ജയ് ദയാൽ, ഓപ്ഷൻ ബി ബഹാദൂർ ഷാ രണ്ടാമൻ, ഓപ്ഷൻ സി കദം സിംഗ്, ഓപ്ഷൻ ഡി ഖാൻ അബ്ദുൽ ഖാൻ. പത്തൊമ്പതാമത്തെ ചോദ്യം, 1857 ജാൻസി വിപ്ലവ നേതാവ് ആരായിരുന്നു? ഓപ്ഷൻ എ ബീഗം ഹസ്രത് മഹൽ, ഓപ്ഷൻ ബി റാണി ലക്ഷ്മി ബായ്, ഓപ്ഷൻ സി ദേവി സിംഗ്, ഓപ്ഷൻ ഡി റാവു തുലാറ. നമ്മുടെ ഇരുപതാമത്തെ ചോദ്യം, ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്? ഓപ്ഷൻ എ ജാൻസി, ഓപ്ഷൻ ബി ഔദ്, ഓപ്ഷൻ സി സത്താറ, ഓപ്ഷൻ ഡി സംബൽപൂർ. നമ്മുടെ 21ാമത്തെ ചോദ്യം, ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഓപ്ഷൻ എ വില്യം ബെൻഡിങ്, ഓപ്ഷൻ ബി ഡാൽഹൌസി, ഓപ്ഷൻ സി കാനിങ്, ഓപ്ഷൻ ഡി ഹെർഡിഞ്ച്. 22ാമത്തെ ചോദ്യം, ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് എന്നാണ്? ഓപ്ഷൻ എ 1858, ഓപ്ഷൻ ബി 1878, ഓപ്ഷൻ സി 1863, ഓപ്ഷൻ ഡി 1859. 23, ബഹാദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് എവിടെ നിന്നാണ്? ജഹാംഗീറിന്റെ ശവകുടീരം, ഓപ്ഷൻ ബി ഹുമയൂണിന്റെ ശവകുടീരം, ഓപ്ഷൻ സി ബാബറിന്റെ ശവകുടീരം, ഓപ്ഷൻ ഡി സഫ്ദർജംഗിന്റെ ശവകുടീരം. 24ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിന്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ മീററ്റ്, ഓപ്ഷൻ ബി ലക്നൗ, ഓപ്ഷൻ സി ഡൽഹി, ഓപ്ഷൻ ഡി അലഹബാദ്. 25, 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ എ താന്തിയ തോപ്പി, ഓപ്ഷൻ ബി നാനാ സാഹിബ്, ഓപ്ഷൻ സി കൻവർ സിംഗ്, ഓപ്ഷൻ ഡി ഭക്ത് ഖാൻ. നമ്മുടെ 26ാമത്തെ ചോദ്യം, ദത്തവകാശ നിരോധന നിയമത്തിനെതിരായി പോരാടിയ ആദ്യ ധീര വനിത ആരാണ്? ഓപ്ഷൻ എ സീനത്ത് മഹൽ, ഓപ്ഷൻ ബി റാണി ലക്ഷ്മി ബായ്, ഓപ്ഷൻ സി ബീഗം ഹസ്രത് മഹൽ, ഓപ്ഷൻ ഡി കിട്ടൂർ റാണി ചിന്നമ്മ. നമ്മുടെ 27ാമത്തെ ചോദ്യം, ജാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ താന്തിയ തോപ്പി, ഓപ്ഷൻ ബി നാനാ സാഹിബ്, ഓപ്ഷൻ സി റാണി ലക്ഷ്മി ബായ്, ഓപ്ഷൻ ഡി ബീഗം ഹസ്രത് മഹൽ. 28ാമത്തെ ചോദ്യം, ജാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മുകാശ്മീർ, ഉത്തർപ്രദേശ്, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ഉത്തരാഖണ്ഡ്. 29ാമത്തെ ചോദ്യം, ലക്ഷ്മി ബായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ പൂനെ, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി ഗ്വാളിയർ, ഓപ്ഷൻ ഡി ചെന്നൈ. നമ്മുടെ 30ാമത്തെ ചോദ്യം, ഇരുണ്ട യുഗത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ജാൻസി റാണി വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ഗാന്ധിജി, ഓപ്ഷൻ സി സുഭാഷ് ചന്ദ്രബോസ്, ഓപ്ഷൻ ഡി ഹ്യൂ ഗ്രോസ്. 31ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരായിരുന്നു? ഓപ്ഷൻ എ വില്യം ഹാമിൽട്ടൺ, ഓപ്ഷൻ ബി എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലി, ഓപ്ഷൻ സി അലൻ ഒക്ടേവിയൻ ഹ്യൂം, ഓപ്ഷൻ ഡി എസ് ബി ചൗധരി.
നമ്മുടെ 32-ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണ്? ഓപ്ഷൻ എ ജോർജ് ഹാമിൽട്ടൺ, ഓപ്ഷൻ ബി വില്യം ഹാമിൽട്ടൺ, ഓപ്ഷൻ സി വില്യം ഫ്രാൻസിസ് ഹാരെ, ഓപ്ഷൻ ഡി എഡ്വേർഡ് ഹെൻറി. 33-ാമത്തെ ചോദ്യം, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്ന് മുതലാണ് വൈസ്രോ ആയി അറിയപ്പെടാൻ തുടങ്ങിയത്? ഓപ്ഷൻ എ 1858 ഓഗസ്റ്റ് 2, ഓപ്ഷൻ ബി 1947 ഓഗസ്റ്റ് 15, ഓപ്ഷൻ സി 1861 ഓഗസ്റ്റ് 2, ഓപ്ഷൻ ഡി 1946 ഒക്ടോബർ 2. നമ്മുടെ 34-ാമത്തെ ചോദ്യം, INA യുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്ന എന്ത് പേരിലാണ്? ലക്ഷ്മി റെജിമെന്റ്, ഓപ്ഷൻ ബി ജാൻസി റാണി റെജിമെന്റ്, ഓപ്ഷൻ സി സരോജിനി നായിഡു റെജിമെന്റ്, ഓപ്ഷൻ ഡി വുമൺ റെജിമെന്റ്. നമ്മുടെ 35-ാമത്തെ ചോദ്യം, ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരി ആരാണ്? കൻവർ സിംഗ്, നാനാ സാഹിബ്, താന്തിയ തോപ്പി, റാണി ലക്ഷ്മി ബായ്. നമ്മുടെ 36-ാമത്തെ ചോദ്യം, റാണി ലക്ഷ്മി ഭായിയുടെ യഥാർത്ഥ നാമം എന്താണ്? പൂർണിമ ദേവി, മഹേശ്വരി ദേവി, ലക്ഷ്മി ദേവി, മണികർണിക. നമ്മുടെ 37-ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിൽ ജാൻസി റാണി ഉൾപ്പെടാൻ ഇടയായ കാരണം എന്താണ്? ദത്തവകാശ നിരോധന നിയമം വഴി ജാൻസി കൈയെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്, ഓപ്ഷൻ ബി മംഗൾ പാണ്ഡ്യയെ തൂക്കിലേറ്റിയതിൽ പ്രതിഷേധിച്ച്, ഓപ്ഷൻ സി താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയത് കൊണ്ട്, ഓപ്ഷൻ ഡി താന്തിയ തോപ്പിയെ തൂക്കിലേറ്റിയതിൽ പ്രതിഷേധിച്ചു. നമ്മുടെ 38-ാമത്തെ ചോദ്യം, ക്വീൻ ഓഫ് ജാൻസി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉമാദേവി, മഹാശ്വേത ദേവി, ജാൻസി റാണി, എൻ ലക്ഷ്മി. 39-ാമത്തെ ചോദ്യം, 1-ാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആണ്? ഓപ്ഷൻ എ നാനാ സാഹിബ്, ഓപ്ഷൻ ബി കൻവർ സിംഗ്, ഓപ്ഷൻ സി മണിറാം ദത്ത, ഓപ്ഷൻ ഡി താന്തിയ തോപ്പി. 40-ാമത്തെ ചോദ്യം, നാനാ സാഹിബിന്റെ പട്ടാള മേധാവി ആരാണ്? ഓപ്ഷൻ എ കദം സിംഗ്, ഓപ്ഷൻ ബി ലിയാഖത്ത് അലി, ഓപ്ഷൻ സി താന്തിയ തോപ്പി, ഓപ്ഷൻ ഡി റാവു തുലാറ. നമ്മുടെ 41-ാമത്തെ ചോദ്യം, താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണ്? ഓപ്ഷൻ എ ദോണ്ടു പാണ്ഡ്, ഓപ്ഷൻ ബി രാമചന്ദ്ര പാണ്ഡുരംഗ, ഓപ്ഷൻ സി ദേവി സിംഗ്, ഓപ്ഷൻ ഡി ജനറൽ ഭക്ത് ഗർ. നമ്മുടെ 42-ാമത്തെ ചോദ്യം, പേഷ്വ ബാജിറാവുവിന്റെ ദത്തുപുത്രൻ ആരാണ്? താന്തിയ തോപ്പി, നാനാ സാഹിബ്, മംഗൾ പാണ്ഡെ, ലിയാഖത്ത് അലി. പേഷ്വ ബാജിറാവുവിന്റെ ദത്തുപുത്രൻ ആരായി? നമ്മുടെ 43-ാമത്തെ ചോദ്യം, നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം എന്താണ്? രാമചന്ദ്ര പാണ്ഡൂര്, ഓപ്ഷൻ ബി ദോണ്ടു പാണ്ഡ്, ഓപ്ഷൻ സി മൗലവി അഹമ്മദുള്ള, ഓപ്ഷൻ ഡി കദം സി. നമ്മുടെ 44-ാമത്തെ ചോദ്യം, 3-ാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? നാനാ സാഹിബ്, ഓപ്ഷൻ ബി താന്തിയ തോപ്പി, ഓപ്ഷൻ സി കൻവർ സിംഗ്, ഓപ്ഷൻ ഡി ജയ് ദയ. നമ്മുടെ 45-ാമത്തെ ചോദ്യം, 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിക് പ്രഭു, പാൽമസ്റ്റൺ പ്രഭു, വില്യം ഹോഡ്സൺ, ജോർജ് ഹാമിൽട്ടൺ. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? 46-ാമത്തെ ചോദ്യം, 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞി ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞി, സോഫിയ രാജ്ഞി, പ്രിൻസസ് മേരി, വാലന്റീന. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞി ആരായിരുന്നു? 47-ാമത്തെ ചോദ്യം, 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരായിരുന്നു? ഓപ്ഷൻ എ നിക്കോൾസൺ പ്രഭു, ഓപ്ഷൻ ബി കാനിംഗ് പ്രഭു, ഓപ്ഷൻ സി പാൽമസ്റ്റൺ പ്രഭു, ഓപ്ഷൻ ഡി കോളിൻ ക്യാമ്പ്. നമ്മുടെ 48-ാമത്തെ ചോദ്യം,
1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു. പാൽമർസൺ പ്രഭു, വില്യം ഹോഡ്സൺ, കാനിംഗ് പ്രഭു, കോളിൻ കാനൻ. നമ്മുടെ 49-ാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി എന്ന കൃതി രചിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ജി ശങ്കരക്കുറുപ്പ്, ഓപ്ഷൻ ബി പി സി ജോഷി, ഓപ്ഷൻ സി മലയാറ്റൂർ രാമകൃഷ്ണൻ, ഓപ്ഷൻ ഡി ഒ എൻ വി കുറുപ്പ്. നമ്മുടെ ഈ സെഷനിലെ 50-ാമത്തെ അവസാനത്തെ ചോദ്യം, 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ഡൽഹി രാജാവായി വാഴിച്ച വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ എ ഷാജഹാൻ, ഓപ്ഷൻ ബി ബഹാദൂർ ഷാ സഫർ, ഓപ്ഷൻ സി ബ്രിജീസ് ഖാദർ, ഓപ്ഷൻ ഡി മുഹമ്മദ് ബിൻ തുക്ല. 50 ചോദ്യങ്ങളുടെ ടെസ്റ്റ് നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ ഒ എം ആറിൽ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അറിയുന്നത് മാത്രം എഴുതുക, അറിയാത്തത് വിടുക. കാരണം ഒരു എക്സാമിന് എഴുതുന്ന അതേ പ്രതീതിയോടുകൂടി തന്നെ എഴുതണം. നെഗറ്റീവ് മാർക്ക് നമ്മൾ അടിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ചോദ്യം നിങ്ങൾക്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് നോക്കിക്കോളൂ. ആ ചോദ്യം ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ വേഗം നിങ്ങളുടെ ആൻസർ നിങ്ങൾ കുത്തിക്കോളൂ. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ആൻസേഴ്സ് നമ്മൾ റിവീൽ ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ക്ലാസ്സുകൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടി ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എത്തിക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. ഡെയിലി നമ്മൾ 2 വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാ വിഷയത്തിൽ നിന്നും നമ്മൾ ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളം ആണെങ്കിലും മാത്സ് ആണെങ്കിലും ജി കെ സയൻസ് മുതലായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മൾ ക്ലാസ്സുകളായിട്ട് നമുക്ക് ഇടുന്നതാണ്. എല്ലാ ക്ലാസ്സും നിങ്ങൾ കാണുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എത്തിക്കുക. കാരണം നമുക്ക് സൗജന്യമായിട്ട് തന്നെ അറിവ് എന്ന് പറയുന്നത് എല്ലാവരിലേക്കും പരക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വം. അപ്പൊ അതുകൊണ്ട് തന്നെ സൗജന്യമായിട്ടുള്ള അറിവ് എല്ലാവരിലേക്കും എത്തട്ടെ, മത്സരം കടുക്കട്ടെ, ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് തന്നെ ജോലി കിട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ആൻസേഴ്സിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും റെഡി ആയിട്ട് വിചാരിക്കുന്നു. നമ്മുടെ ആദ്യത്തെ ചോദ്യം, 1857 കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ഓപ്ഷൻ ബി മീററ്റാണ്. 2, 1857 വിപ്ലവമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന പ്രശസ്ത ചിത്രം വരച്ചത് ഓപ്ഷൻ എ തോമസ് ജോൺ ബാർക്കറാണ്. 3, ആരെയാണ് 1857 കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിച്ചത്? ഓപ്ഷൻ ബി ബഹാദൂർ ഷാ രണ്ടാണ്. 4, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ഓപ്ഷൻ സി മംഗൽ പാണ്ഡ്യ. 5, 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര ഓപ്ഷൻ ബി ചപ്പാത്തിയും ചുവന്ന താമര. 6, മൃഗകൊഴുപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച് എൻഫീൽഡ് തോക്ക് ഉപയോഗിച്ച് വെടിവെക്കാൻ ഇന്ത്യൻ ഭടന്മാരെ നിർബന്ധിച്ചതിന്റെ ഫലമായി ഉണ്ടായ സമരം ഓപ്ഷൻ എ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. 7, ചോദ്യം, 1858 വിളംബരത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണം കിട്ടിയ ബ്രിട്ടീഷ് ഭരണാധികാരി ഓപ്ഷൻ ബി വിക്ടോറിയ രാജ്ഞിയാണ്. 8, 1857 വിപ്ലവത്തിന്റെ അംബാസഡർ ഓപ്ഷൻ സി അസീമുള്ള ഖാനാണ്. 9, ഭരണമാറ്റത്തിന്റെ ഭാഗമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമം ഓപ്ഷൻ ബി ദത്താവകാശ നിരോധന നിയമമാണ്. 10, ചോദ്യം, 1858 നവംബർ 1 അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ച വ്യക്തി ഓപ്ഷൻ എ കാനിംഗ് പ്രഭുവാണ്. 11, ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കുന്ന നിയമം ഓപ്ഷൻ ബി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 12, ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്നകാർട്ട എന്നറിയപ്പെട്ടിരുന്നത് ഓപ്ഷൻ ബി വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ്. 13, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി മത്സ്യ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് ഓപ്ഷൻ ബി വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ്. 14, 1859 കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാടുകടത്തിയ വ്യക്തി ഓപ്ഷൻ സി നാനാ സാഹിബാണ്. 15, 1857 അലഹബാദിലെ വിപ്ലവ നേതാവ് ഓപ്ഷൻ സി ലിയാഖത്ത് അലി ഖാനാണ്. 16, 1857 കാൻപൂരിലെ വിപ്ലവ നേതാവ് ഓപ്ഷൻ സി നാനാ സാഹിബാണ്. 17, ചോദ്യം, 1857 ഗ്വാളിയർ വിപ്ലവ നേതാവ് ഓപ്ഷൻ ബി റാണി ലക്ഷ്മി ബായ. 18, 1857 ഡൽഹി വിപ്ലവ നേതാവ് ഓപ്ഷൻ ബി ബഹാദൂർ ഷാ രണ്ടാമന. 19, 1857 ഝാൻസി വിപ്ലവ നേതാവ് ഓപ്ഷൻ ബി റാണി ലക്ഷ്മി ബായ്. 20, ദത്താവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഓപ്ഷൻ സി സത്താറിയാണ്. 21, ദത്താവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഓപ്ഷൻ ബി ഡൽഹൌസിയാണ്.
22 ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് ഓപ്ഷൻ ഡി 1859. 23 ബഹാദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഓപ്ഷൻ ബി ഹുമയൂണിന്റെ ശവകുടീരത്തിൽ നിന്നാണ്. 24 1857 വിപ്ലവത്തിന്റെ സ്മാരകമായ മ്യൂട്ടിനി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ഡൽഹിയിലാണ്. 25 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി കൺവർ സിംഗ് ആണ്. 26 ദത്തവകാശ നിരോധന നിയമത്തിനെതിരായി പോരാടിയ ആദ്യ ധീര വനിത ഓപ്ഷൻ ഡി കിട്ടൂർ റാണി ചിന്നമ്മയാണ്. 27 ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഓപ്ഷൻ സി റാണി ലക്ഷ്മി ഭായാണ്. 28 ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ആൻഡമാൻ ആൻഡ് നിക്കോബാറിലാണ്. 29 ലക്ഷ്മി ഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ സി ഗ്വാളിയോറിലാണ്. 30 ഇരുണ്ട യുഗത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണി വിശേഷിപ്പിച്ചത് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ആണ്. 31 ഇന്ത്യയിലെ ആദ്യത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വേർഡ് ഹെൻറി സ്റ്റാൻലിയാണ്. 32 ഇന്ത്യയിലെ അവസാനത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വില്യം ഫ്രാൻസിസ് ഹരെയാണ്. 33 ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ട ഉദ്യോഗസ്ഥൻ എന്നു മുതലാണ് വൈസ്രോയി അറിയപ്പെടാൻ തുടങ്ങിയത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 1858 ഓഗസ്റ്റ് 2. 34 INA വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. 35 ചബേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരി റാണി ലക്ഷ്മി ഭായ. 36 റാണി ലക്ഷ്മി ഭായിയുടെ യഥാർത്ഥ നാമം ഓപ്ഷൻ ഡി മണികർണിക എന്നാണ്. 37 1857 വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടാനിടയായ കാരണം ഓപ്ഷൻ എ ദത്തവകാശ നിരോധന നിയമം വഴി ഝാൻസി കയ്യെടുക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചത്. 38 ക്വീൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം രചിച്ചത് ഓപ്ഷൻ ബി മഹാശ്വേത ദേവിയാണ്. 39 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ഓപ്ഷൻ ഡി താന്തിയ തോപ്പിയ. 40 ചോദ്യം നാനാ സാഹിബിന്റെ പട്ടാള മേധാവി ഓപ്ഷൻ സി താന്തിയ തോപ്പിയ. 41 ചോദ്യം താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം ഓപ്ഷൻ ബി രാമചന്ദ്ര പാണ്ഡുരംഗയാണ്. 42 പേഷ്വ ബാജിറാവിന്റെ ദത്തുപുത്രൻ ഓപ്ഷൻ ബി നാനാ സാഹിബാണ്. 43 നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ഓപ്ഷൻ ബി ധോണ്ടു പാണ്ഡെന്ന. 44 മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ നാനാ സാഹിബാണ്. 45 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ഓപ്ഷൻ എ കാനിംഗ് പ്രഭുവാണ്. 46 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞി ഓപ്ഷൻ എ വിക്ടോറിയ രാജ്ഞിയാണ്. 47 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ ഓപ്ഷൻ ഡി കോളിൻ ക്യാമ്പൽ. 48 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമസ്റ്റൺ പ്രഭുവാണ്. 49 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി എന്ന കൃതി രചിച്ച വ്യക്തി ഓപ്ഷൻ സി മലയാറ്റൂർ രാമകൃഷ്ണൻ. 50 ചോദ്യം 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ഡൽഹി രാജാവായി വാഴ്ച വ്യക്തി ഓപ്ഷൻ ബി ആണ് ബഹാദൂർ ഷാ സഫർ. ഓക്കെ, അപ്പൊ 50 ചോദ്യങ്ങളും ചെയ്തു കഴിഞ്ഞു. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഓരോ ചോദ്യം കറക്റ്റ് ആവുന്നതിന് നിങ്ങൾക്ക് 1 മാർക്ക് നമുക്ക് കിട്ടും. അതേപോലെ ഓരോ നെഗറ്റീവ് ക്വസ്റ്റ്യൻസിനും ഓരോ തെറ്റു ഉത്തരത്തിനും നിങ്ങൾക്ക് 0.33 മാർക്ക് നിങ്ങളുടെ ടോട്ടൽ മാർക്കിൽ നിന്ന് കുറയും. അതായത് 3 തെറ്റുത്തരം നൽകി കഴിഞ്ഞാൽ 1 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നതാണ്. അപ്പൊ ആദ്യം എത്ര ശരിയുത്തരം എഴുതിയിട്ടുണ്ടെന്ന് നോക്കുക, എത്ര തെറ്റുത്തരം എഴുതിയിട്ടുണ്ടെന്ന് നോക്കുക. തെറ്റുത്തരത്തിന്റെ നമ്പറിനെ 0.33 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഉത്തരത്തെ ടോട്ടൽ ശരിയുത്തരത്തിൽ നിന്ന് കുറയ്ക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഫൈനലി എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ താഴെ ഈ വീഡിയോന്റെ താഴെയിട്ട് നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഇടുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് അറിയാൻ പറ്റും. പൊതുവെ ഈ ഒരു ചോദ്യങ്ങളുടെ നിലവാരം എന്താണെന്നുള്ളതും മറ്റുള്ളവരുടെ മാർക്ക് വഴി നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ താഴെ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇനി അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കായിട്ട് ഞാൻ വരാം. ഞാൻ അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ അറിവ് എന്നുള്ള ധനമാണ്, അത് നമ്മൾ എല്ലാവരിലേക്കും ഒരു പുഴ പോലെ ഒഴുകി എത്തേണ്ടതാണ്. എല്ലാവരിലേക്കും നമുക്ക് അറിവ് നമുക്ക് പകർന്നു നൽകാം.
ഏറ്റവും മികച്ചവർ ആരാണോ അവർക്കും തന്നെ ജോലി കിട്ടട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും നിങ്ങളുടെ പ്രിയപ്പെട്ട ട്യൂട്ടർ സതീഷ് കുമാർ. ടാറ്റാ.